ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. പ്ലസ് ടു നിയോസിൻ്റെ സോഷ്യോളജി 19-ാമത്തെ ചാപ്റ്റർ, സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്, അതാണ് സബ്ജക്ട് മാറ്റർ. സാമൂഹ്യവൽക്കരണം ഒരു പഠന പ്രക്രിയ എന്ന നിലയിൽ ഇതിൽ നാം പഠിക്കുന്നത് എന്താണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം എന്നാൽ അതൊരു സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളുടെ ആകെത്തുകയാണ്. ഇപ്പം നമ്മളൊരു കുഞ്ഞിനെ എടുത്താൽ, ലോകത്തിൽ ജനിക്കുമ്പോൾ ഒരു ജൈവ വസ്തുവായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചു വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് നിരവധി ആവശ്യങ്ങളുണ്ട്. ജനിച്ചതിന് ശേഷം ആ ശിശു പതുക്കെ അതൊരു സാമൂഹ്യ ജീവിയായിട്ട് വളർന്നു, അതിനെ സാമൂഹ്യ ജീവിയായിട്ടാണ് വാർത്തെടുക്കപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടി പ്രവർത്തിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള സാമൂഹ്യ ചുറ്റുപാടുകൾ, രീതികളൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സാമൂഹ്യ ജീവിയെ വാർത്തെടുക്കുന്ന പ്രക്രിയ, അത് കൂടാതെ സമൂഹത്തിന് തുടരാനാവില്ല, സംസ്കാരത്തിന് നിലനിൽക്കാനും ആവില്ല, അപ്പോൾ വ്യക്തിക്ക് ആളാകാനും സാധ്യമല്ല. ഈ പ്രക്രിയയുടെ പേരാണ് സാമൂഹ്യവൽക്കരണം. സാമൂഹ്യവൽക്കരണത്തിൻ്റെ നിർവചനം, വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? വ്യക്തികൾ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് ഓഫ് ദി പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ ഘടകങ്ങൾ ഏതല്ല? സംഘത്തിൻ്റെ മാനദണ്ഡങ്ങൾ, ശീലങ്ങൾ, ആശയങ്ങൾ എന്നിവ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ഈ പഠന പ്രക്രിയയിൽ 4 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു: അനുകരണം, ഊഹിക്കൽ, തിരിച്ചറിയൽ, ഭാഷ. സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതല്ല? ക്രമേണയുള്ള അഭ്യാസമാണ് സാമൂഹ്യവൽക്കരണം. സാമൂഹ്യധർമ്മങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ ശിശു പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. സാമൂഹ്യവൽക്കരണത്തിന് ശൈശവം മുതൽ യൗവനം വരെ 4 ഘട്ടങ്ങൾ ഉണ്ട്. 1, ശൈശവ സാമൂഹ്യവൽക്കരണം, ഇൻഫൻ്റ് സോഷ്യലൈസേഷൻ. ശൈശവഘട്ടത്തിൽ ശിശു അതിജീവിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാടുകളിൽ നിന്നും പഠിക്കുന്നതും ആ സാഹചര്യങ്ങളുമായി ഇടപഴകുന്നതും വളരെ പരിമിതമായ തോതിലാണ്. ശിശുക്കൾക്ക് എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാലമാണ് ഇത്. അടുത്തത് ചൈൽഡ് സോഷ്യലൈസേഷൻ, ബാല്യ സാമൂഹ്യവൽക്കരണം. അയൽപ്പക്കക്കാരുമായി ഇടപഴകാൻ തുടങ്ങുന്നതോടെയാണ് കുട്ടി സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നത്. സ്കൂളിൽ അവൻ പോകുമ്പോൾ മറ്റു കുട്ടികളുമായിട്ട്, അധ്യാപകരുമായിട്ട് ഇടപഴകുന്നു ഈ ഒരു ഘട്ടം. അപ്പോൾ ഇത് 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് ബാല്യ സാമൂഹ്യവൽക്കരണം. അടുത്തതോ കൗമാര സാമൂഹ്യവൽക്കരണം, അഡോളസൻ്റ് സോഷ്യലൈസേഷൻ. കുട്ടിയിൽ നിന്ന് ഏറ്റവും ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുവാൻ സാധ്യത കുട്ടിക്കാലത്തും യൗവനത്തിൻ്റെ ആരംഭകാലത്തുമാണ്. പിരിമുറുക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത്. 13 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായമാണ് കൗമാര കാലഘട്ടം. കൗമാര സാമൂഹ്യവൽക്കരണത്തിൽ കുട്ടി തൻ്റെ പോലെ സമപ്രായക്കാരുടെ വമ്പിച്ച സ്വാധീനത്തിന് വിധേയമാകും. ഇതാണ് വ്യക്തിജീവിതത്തിലെ 3-ാമത്തെ സാമൂഹ്യവൽക്കരണ ഘട്ടം. അടുത്തത് യൗവന സാമൂഹ്യവൽക്കരണം, അഡൾട്ട് സോഷ്യലൈസേഷൻ. യൗവന സാമൂഹ്യവൽക്കരണം പ്രത്യക്ഷത്തിലുള്ള അല്ലെങ്കിൽ പ്രകടമായ പെരുമാറ്റത്തിലേക്ക് മാറുന്ന ഘട്ടമാണ്. അപ്പോൾ ആ ഒരു പ്രകടമായ പെരുമാറ്റത്തിലേക്ക് മാറുമ്പോൾ ചില പ്രത്യേക ജോലികൾ ചെയ്യുന്നതിന് യൗവനത്തിലുള്ളവർ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നു എന്ന് വേണം നാം ചിന്തിക്കാനായിട്ട്. ഓക്കെ, അതുപോലെ അടുത്തൊരു ചോദ്യം, സാമൂഹ്യവൽക്കരണത്തിനുള്ള ഏജൻസികളെക്കുറിച്ച് വിവരിക്കുക. സാമൂഹ്യവൽക്കരണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് എന്ത് ജീവിതത്തിൽ നടക്കുന്നുവോ, നല്ല നല്ല സംഭവങ്ങളായാലും ഏതൊരു മുഹൂർത്തത്തിലും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. ഒരു സാമൂഹ്യവൽക്കരണത്തിന് സാംസ്കാരികമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചില ഏജൻസികളെപ്പറ്റി
നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഏതാ? ആദ്യം കുടുംബമാണ്. കാരണം സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് സാമൂഹ്യവൽക്കരണ പ്രക്രിയ തുടങ്ങുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഈ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ ആദ്യത്തെ കണ്ണിയാകുന്നത് ആ കുട്ടിയുടെ അമ്മയാണ്. കുട്ടിയെ പ്രതിനിധീകരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ മാതാപിതാക്കൾ ശിശുവിനെ പ്രതിദാനം ചെയ്യുന്ന ഗണത്തിൻ്റെ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത്. ശിശു ആദ്യം നേടുന്ന സംസ്കാരം അതാണ്. ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും കുടുംബത്തിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സ്വാധീനത്തിന് വിധേയമാണ്. അവനെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കുടുംബമാണ്. അപ്പോൾ കുടുംബം അവനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നു. കുടുംബവും പരിസരവുമാണ് ഒരു കുട്ടിയെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ സഹായിക്കുന്നത്. അടുത്തത് സമപ്രായക്കാർ, ദാറ്റ് ഈസ് പിയർ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഈ പ്രിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനം, സ്കൂളിലും കളിക്കളത്തിലും തെരുവിലും ഒപ്പമുള്ളവരാണ് കൂട്ടുകാർ അഥവാ സമപ്രായക്കാർ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുട്ടികൾ മുതിർന്നവരിൽ നിന്നും പഠിക്കുന്നതിലേറെ കാര്യങ്ങൾ സമപ്രായക്കാരിൽ നിന്ന് പഠിക്കുന്നു എന്നതാണ്. അടുത്തത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സംസ്കാരം ഔപചാരികമായിട്ട് സംക്രമിക്കപ്പെടുന്നതും നേടിയെടുക്കപ്പെടുന്നതും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെയാണ്. അധ്യാപകരിൽ നിന്ന് കുട്ടി നേടുന്ന ആശയങ്ങളും വൈദഗ്ധ്യങ്ങളും അവനല്ലെങ്കിൽ അവളെ സമൂഹത്തിൽ പക്വതയുള്ള അംഗമാകാൻ സഹായിക്കുന്നു. സ്കൂളിലെ നിയമങ്ങളും മാനദണ്ഡങ്ങളും അനുസരിക്കാനും കുട്ടി പഠിക്കുന്നു. ഓക്കെ, അടുത്തത് ബഹുജന മാധ്യമങ്ങൾ അഥവാ ആശയവിനിമയം എന്നിവ. അപ്പോൾ ബഹുജന മാധ്യമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നാം അതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? അതിലേക്ക് നോക്കേണ്ടത് പ്രധാനമായിട്ടും ദിനപത്രങ്ങൾ, ആനുകാലികങ്ങൾ, പാഠപുസ്തകങ്ങൾ, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവ നമ്മെ വിവരങ്ങൾ കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അവ നമ്മുടെ സമീപനങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്കും അവയിലൂടെ ആർജിക്കുന്ന വിവരങ്ങൾക്കും ആധുനിക സമൂഹത്തിൽ നിന്ന് ഒട്ടേറെ പ്രാധാന്യം ഉണ്ടെന്ന് പറയാം. ഓക്കെ, അടുത്തത് മതം അഥവാ റിലീജിയൻ. സാമൂഹ്യവൽക്കരണത്തിന് മതം വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. മതം ശിശുവിൽ അറിയപ്പെടാത്തതിനെക്കുറിച്ച് ഭയം സൃഷ്ടിക്കുന്നു. ഈ ഭയം അവനെ അല്ലെങ്കിൽ അവളെ ഒരു സവിശേഷ രീതിയിൽ പെരുമാറുവാനായിട്ട് പഠിപ്പിക്കുന്നു എന്നതാണ്. ദെൻ നിയമം. ആധുനിക സമൂഹത്തിൽ സാമൂഹ്യ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായ ഒരു ഔപചാരിക ഉപാധി നിയമമാണ്. നിയമങ്ങൾ അനുസരിക്കൽ ഏതൊരു പൗരൻ്റെയും കടമയാണ്. അങ്ങനെ ചെയ്യുക വഴി സാമൂഹ്യവൽക്കരണം അവിടെ നടക്കുന്നു. അടുത്ത കീഴ്വഴക്കങ്ങൾ. ദീർഘകാലമായി നിലനിന്നിരുന്ന സാമൂഹ്യ നിയമങ്ങളാണ് ആചാരങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റ് അനുഷ്ഠാനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ലംഘിക്കുന്നതോ മറ്റുള്ളവരുടെ ഇഷ്ടക്കേടിനിടയാക്കും. അത് കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കും. അപ്പോൾ ഇതും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യവൽക്കരണം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ചോദ്യമാണ്, വ്യക്തിത്വ വികസനത്തിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ കടമകൾ എന്തെല്ലാം? സോഷ്യലൈസേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഡിസ്കസ്. അപ്പോൾ ഒരു വ്യക്തി പ്രായപൂർത്തിയായി, അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ അയാളുടെ വ്യക്തിപരമായ പെരുമാറ്റത്തിൽ പൊരുത്തപ്പെടലിൻ്റെ ഒരു പുതിയ പരമ്പര തന്നെ ആവശ്യമായി വരുന്നു. ദമ്പതികൾക്ക് അരോചകമായ അനുഭവങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നിരിക്കാം. അപ്പോൾ പരസ്പരം പൊരുത്തപ്പെടുന്നതിൽ അവർ വിജയിക്കുന്നുവെങ്കിൽ ഇരുവർക്കും കൂടുതൽ സാമൂഹ്യവൽക്കരണം ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ സമൂഹവൽക്കരണം പരാജയപ്പെട്ടാൽ ദാമ്പത്യ ദുഃഖവും വിവാഹമോചനവും മറ്റുമായിരിക്കും പരിണിതഫലമായിട്ട് വരുന്നത്. അപ്പോൾ വ്യക്തി സമൂഹവുമായുള്ള സംസർഗത്തിൽ നിന്നും പഠിക്കുന്നു എന്ന് സാമൂഹ്യവൽക്കരണ പ്രക്രിയയെപ്പറ്റി ചുരുക്കി പറയാം. അപ്പോൾ വ്യക്തി സമൂഹവുമായിട്ടുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ, ആശയവൽക്കരണം, അതിലൂടെയാണ് സാമൂഹ്യവൽക്കരണത്തെപ്പറ്റി കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം അവരുടെ ഇടയിൽ വെച്ച് നടക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യ വൽക്കരണം എന്ന് പറയുക. അപ്പോൾ ഈ സാമൂഹിക സ്ഥിതിവിശേഷങ്ങൾ പഠിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കൂടുതൽ വ്യക്തികൾക്കിടയിൽ സാമൂഹ്യ ബന്ധങ്ങളുമായി എപ്പോഴും ഇടപെടാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമൂഹ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലെസൺ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലെസൺ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.